हेलो फ्रेंड्स, अस्सलामु अलैकुम, वेलकम बैक टू अ जूस टू हैप्पीनेस ऑफ लाइफ। ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ജൂലൈ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റൊക്കെ കിട്ടി. ശരിക്കും എന്താ പറയുക, ഞാൻ ശരിക്കും ഷോക്കായി പോയി ഗിഫ്റ്റൊക്കെ കിട്ടിയ ടൈമിൽ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനൊരു വ്ളോഗ് പോലും, ഞാൻ പോലും ഇങ്ങനൊരു വ്ളോഗ് പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൈക്കണ്ണം ബെല്ലൈക്കണമർത്തി ഉള്ളുന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത്. ബേർഡിൻ്റെ തലേന്ന് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉണ്ടായത്. അവിടുന്ന് തലേ ദിവസം വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടുന്ന് ഞാനും അനിയൻ്റെയും വൈഫും കൂടി ഒരു ചെറിയൊരു മിൽക്ക് കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും കുട്ടികളും കൂടി അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അവിടുന്ന് അത്രയും ഉണ്ടായിട്ടുള്ളൂ, ചെറിയൊരു കേക്ക് കട്ടിങ് സെലിബ്രേഷൻ. ഇതൊട്ടും വ്ളോഗാക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് വീട്ടിലേക്ക് വരുന്ന ടൈമിൽ എനിക്ക് അവിടുന്ന് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഒരു വലിയൊരു കവറിൽ പാക്ക് ചെയ്തിട്ടുള്ള ഗിഫ്റ്റായിരുന്നു. അപ്പോൾ ഇത് ഹസ്ബൻഡ് കൊടുത്തയച്ചതാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് എന്നാണ് തോന്നുന്നത് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, കാരണം ഫ്ലിപ്കാർട്ടിൻ്റെ സീൽ ഇതിന് കാണുന്നുണ്ട്. ശരിക്കും ഞാൻ ഷോക്കായി, ഇത്രയും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് തന്ന ടൈമിൽ. ഇതെന്താണെന്നൊന്നും അറിയുന്നില്ല. അതുമല്ല, ഇത് ആണെങ്കിൽ പൊട്ടിക്കാനും പാടില്ല, ബർത്ത്ഡേ അന്ന് രാത്രിക്ക് 12 മണിക്ക് പൊട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹസ്ബൻഡ്. അപ്പം പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമുക്കൊരു ആകാംക്ഷ ഉണ്ടായില്ലേ എന്താണ് ഇതിൻ്റെ അകത്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ടില്ലേ. കുറേ ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ച് നോക്കിക്കോട്ടെ എന്ന്, പക്ഷേ എന്താ പറയുക, വേണ്ടാന്ന് തന്നെ പറഞ്ഞു. അപ്പം പിന്നെ 12 മണിയാവാൻ തന്നെ കാത്തു നിന്നു. 12 മണിയാവുന്നത് നോക്കി നിന്ന് ആയപ്പോൾ തന്നെ ഞാൻ ഗിഫ്റ്റ് അങ്ങ് അൺബോക്സ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ മോള് കുറേ ടൈം വെയിറ്റ് ചെയ്തു, ലാസ്റ്റ് അവൾക്ക് ഉറക്ക് വന്നപ്പോൾ മുളങ്ങ് കിടന്നുറങ്ങി. ശരിക്കും എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് നല്ലോണം ഉണ്ട്. എന്തായിരിക്കും എന്നാലും ഇതിൻ്റെ അകത്തല്ലേ, നല്ല ടൈറ്റിലായിട്ടാണ് ഇതിപ്പോൾ അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൻ്റെ പൊതുവെ പറയുകയാണെങ്കിൽ നല്ലൊരു പാക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്തും കവറൊക്കെ കാണുന്നുണ്ട്. ഇതെന്നാൽ എന്തായിരിക്കും അല്ലേ. ആ അങ്ങനെ ലാസ്റ്റ് അത് കവറ് നൂരിയെടുത്ത് എന്താ ശരിക്കും നോക്കട്ടെ. അയ്യോ, ടെഡ്ഡി ബിയർ! എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ടെഡ്ഡി ബിയർ. കാരണം എവിടെയെങ്കിലുമൊക്കെ ഈ വലിയ ടെഡ്ഡി ബിയർ കാണുമ്പോൾ ഞാൻ അധികം പറയാറുണ്ട് ഇത് വാങ്ങാം ഇത് വാങ്ങാം. ആ ടൈമിലൊന്നും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇതുപോലൊരു സർപ്രൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ അത്ര തന്നെ ഉണ്ട് ഈ ടെഡ്ഡി ബിയർ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഈ ടൈമിൽ ഇപ്പോൾ മോളും കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും പൊളിച്ചേനെ, അവൾക്കും കൂടെ സന്തോഷമായാലും. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് ഇതുപോലൊരു സർപ്രൈസ് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇതുവരെ തന്ന ഗിഫ്റ്റ് എന്നല്ല, ഇത് ശരിക്കും ഞാൻ എന്താ പറയുക, വല്ലാണ്ട് ഷോക്കായിപ്പോയി കണ്ടപ്പോൾ. എന്തായാലും ഇത് എനിക്ക് നല്ലോണം ഇഷ്ടമായി. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഗിഫ്റ്റായിട്ട് തന്നത് ടെഡ്ഡി ബിയർ. പിന്നെ ടച്ച് ചെയ്യാനെല്ലാം നല്ലതുണ്ട്, നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സർപ്രൈസ് തീർന്നിട്ടില്ല, ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ ആയപ്പോഴുണ്ട് എനിക്കൊരു കോള് വരുന്നത്. കോള് വന്ന് 5 മിനിറ്റ് കഴിഞ്ഞപാട് തന്നെ സാധനം വീട്ടിലെത്തി. മറ്റൊന്നുമല്ല, പലോദയിൽ നിന്നുള്ള കേക്കാണ്. അപ്പോൾ പലോദ എന്ന് വെച്ചാൽ നമ്മുടെ പെരുമ്പയിലുള്ള ഒരു കേക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് അത്, കാരണം അവിടുത്തെ കേക്കും അതുപോലെ തന്നെ അവിടുത്തെ പാനിപ്പൂരിയൊക്കെ കഴിക്കാൻ ഞാൻ അധികം പോകാറുണ്ട്. അപ്പോൾ അവർ
അവിടുത്തെ കേക്ക് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും കഴിച്ച് നോക്കണം. അതുപോലെ തന്നെ അവിടുത്തെ പാനിപ്പൂരി നല്ല ടേസ്റ്റാണ്. അപ്പോൾ കേക്ക് ഓപ്പൺ ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ അജ്മൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഷോക്കായി ഇതും കൂടെ കിട്ടിയ ടൈമിൽ, ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ശരിക്കും ഞാൻ ഹാപ്പിയായി. ഞാൻ മാത്രമല്ല, മോളും പിന്നെ കുട്ടികളും എല്ലാവരും തന്നെ ശരിക്കും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും കണ്ടപ്പോൾ. കേക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈ ഫലൂദ എന്ന് പറയുന്ന ഷോപ്പിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അവരുമായിട്ട് വാട്സാപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിൽ അവർ നമുക്ക് കേക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് ഓർഡർ കൊടുത്താൽ അവർ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. നല്ല ഭംഗിയുള്ള കേക്ക്, നല്ല ഡിസൈൻസൊക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിന് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു സിമ്പൽ കാണാം പലൂദൻ്റെ. ഇവിടെ വാങ്ങുന്ന എല്ലാ കേക്കും തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കേക്ക് കിട്ടിയപ്പോൾ തന്നെ കട്ട് ചെയ്തു, ഒത്തിരി ക്ഷമ ഉണ്ടായിട്ടില്ല. വേറൊരാളും കൂടെ ഇതെല്ലാം ലൈവിലിരുന്ന് കാണുന്നുണ്ട്. ആരറിയോ? ഇത് ഹസ്ബൻഡ്. അപ്പോൾ ഡ്യൂട്ടി ടൈമിലാണ് ഉള്ളത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കൊരു എന്താ പറയുക, സങ്കടമില്ലൊരു ടൈമായിപ്പോയി. അപ്പോൾ ഇനി കേക്കുവിൻ്റെ കാര്യം പറയാലോ, ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് അതിൻ്റെ എമ്മി ആയിട്ടുള്ള കേക്ക് എന്നാ പറയാം. ഇനി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേക്ക് കഴിക്കാൻ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റൊക്കെ കിട്ടി. നല്ല അടിപൊളിയായിട്ട് ബർത്ത്ഡേ അങ്ങ് കൊച്ചു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. എൻ്റെ ഈ ഒരു കൊച്ചു ബർത്ത്ഡേ വ്ലോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസുമായി കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.